അപ്പൊ ഇതിലേക്ക് തലേണ്ട് ഒന്ന് കയറ്റി കൊടുത്ത് ഒന്ന് ബട്ടൺസ് ഇട്ടാലോ? അടിപൊളി ഒരു ടിപ്പാണല്ലോ ഇത്, ഒന്ന് കണ്ടു നോക്കും കേട്ടോ. ഇതെന്താണെന്നും ഏതിലാണെന്നും നമ്മൾ തലേണ കയറ്റിയിട്ടിരിക്കുന്നു, ഒന്ന് കണ്ടു നോക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കുറച്ച് ഷർട്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത്. പഴയ ഷർട്ടാണ്, നമ്മൾ സാധാരണ പഴയ ഷർട്ടൊക്കെ എടുത്ത് കത്തിച്ച് കളയാറാണ് പതിവ്. അതിനി നമുക്ക് പഴയ ഷർട്ട് എത്രയുണ്ടെങ്കിലും കത്തിച്ച് കളയേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് അടിപൊളി രണ്ട് യൂസ്ഫുൾ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി ടിപ്പാണിത്. ഇനിയിപ്പോൾ പഴയ ഷർട്ടാണ് കളയുകയേ വേണ്ട, നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതൊന്ന് കണ്ടു നോക്കിക്കോ എങ്ങനെയായി ചെയ്യുന്നതെന്ന്. പിന്നെ ഞാൻ ഇവിടെ മൂന്ന് ഷർട്ട് എടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ഷർട്ടും കൊണ്ടുള്ള ടിപ്പാണ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനൊരു ഷർട്ട് എടുത്തിട്ട് എന്താ ചെയ്യാൻ വന്ന് കാണിച്ചു തരാം കേട്ടോ. ദേ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഷർട്ട് ബട്ടൺസ് ഫുള്ള് ഇട്ട് വെക്കണം. ബട്ടൺസ് അഴിച്ചു വിടേണ്ട കാര്യമില്ല, ബട്ടൺസ് ഫുള്ള് ഇട്ട് വെച്ചിട്ട് നമ്മുടെ കൈയുടെ ആ കുഴിഭാഗത്തുനിന്ന് നേരെ അപ്പുറത്തെ കൈയുടെ കുഴിഭാഗം വരെ അത് വെട്ടിയെടുക്കുക. നമുക്ക് മുകൾ ഭാഗം വേണ്ട, താഴെയുള്ള ഇത്രയും ഭാഗം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് തയ്ക്കാനാണെങ്കിൽ തന്നെയാണെങ്കിൽ നമുക്ക് തയ്യൽ മെഷീൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് കൈ സൂചിയും കൊണ്ട് തയ്ക്കാവുന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് കാണിക്കാം കേട്ടോ. ഇത് ഫുള്ളും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാമേ. അത്രയും ഭാഗം മതി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആ കോളർ ഭാഗം ഒന്നും നമുക്ക് വേണ്ട, ബാക്കി ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ അത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഈ രണ്ട് പീസ് കണ്ട്, ഈ ഒറ്റ ഇതിൽ ഇത് കണ്ടോ, ഈ താഴ്ഭാഗം ഈ സൈഡ് രണ്ടും നമുക്ക് കൂട്ടിയടിക്കണം. അതായത് താഴ്ഭാഗവും മുകൾ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗവും ഒന്ന് കൂട്ടിയടിക്കണം. അതായത് ഈ ഇങ്ങനെ നീളത്തിൽ എവിടം വരെയും താഴ്ഭാഗം അത്രയും കൂട്ടിയടിക്കണം. ബട്ടൺസിൻ്റെ അവിടെ കൂട്ടിയടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അവിടെ തയ്ക്കുന്നതിന് മുമ്പ് നമുക്കിന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം തയ്ച്ചെടുക്കാൻ. എന്നിട്ട് നമുക്ക് കൊള്ളാത്ത ഭാഗം വേണം വെളിയിൽ വെച്ച് വേണം തയ്ച്ചെടുക്കാൻ. പിന്നെ നല്ല ഭാഗം മുമ്പ് നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. എല്ലാം തിരിച്ചിട്ടുന്ന് കൊടുക്കുന്നുണ്ട്. തിരിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളത് തയ്ച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഇത് ഈ ഇതുപോലെ കിടക്കുന്നിടം എല്ലാം ഒന്ന് കൂട്ടി പിടിച്ചിട്ട് വേണം ആ സൈഡും ഈ സൈഡും രണ്ട് സൈഡും കൂടെ അടിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ബ്ലാക്ക് നൂലായത് കാരണമാണ് ശരിക്കും കാണാൻ പറ്റാത്തത്. രണ്ട് സൈഡും ഞാൻ ഇതുപോലെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ വേണം അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിത് തിരിച്ചിടാം. ഈ ബട്ടൺസ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് തിരിച്ചിടാം. കണ്ടോ, ഞാൻ ഇപ്പൊ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ ഷർട്ടിനെ ഞാൻ ഇതുപോലെ അടിച്ചെടുത്ത് ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ. ഇനി നമുക്ക് തലേണ കയറ്റി കൊടുക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാൻ തലേണ കവറാണ് ഇവിടെ തയ്ച്ചിരിക്കുന്നത്. അപ്പൊ പഴയ എത്ര ഷർട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇനിയും വെളിയിലേക്ക് വെളിയിൽ കാശ് കൊടുത്ത് നമുക്ക് തലേണ കവർ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഷർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തലേണ കയറ് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാം. വെറുതെ എന്തിനാ കാശ് വെളിയിൽ കൊടുക്കുന്നത്? ഈ ഷർട്ടൊക്കെ വെറുതെ നമ്മളൊന്ന് കളർ മങ്ങിയ ഉടനെയാണേലും എടുത്ത് കളയുകയല്ലേ ചെയ്യുന്നത്, അല്ലേ കത്തിച്ച് കളയും. അതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടിപൊളി ഒരു ടിപ്പാണിത്. അന്നപ്പം ഇത് കണ്ടോ, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷർട്ടിൻ്റെ ഒരു ബട്ടൺ പോയതായിരുന്നു കേട്ടോ. ഇനി അത് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി. അങ്ങനെ ബട്ടൺസ് പോയിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ഒന്ന് രണ്ടോ പോയിട്ടുണ്ടോ, തയ്ച്ചിട്ട് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി. നമുക്ക് എന്നിട്ട് ഇതുപോലെ ബട്ടൺസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തലേണ കഴുകാനായിട്ട് ഊരാനും എളുപ്പമാണ്. അതുപോലെ തലേണ കവർ ഇതേ ഇതുപോലെ കയറ്റി ഇങ്ങനെ ബട്ടൺസ് ഇട്ട് കൊടുത്താൽ മതി. അന്നപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇത് തയ്ച്ചെടുക്കാൻ തയ്യൽ മെഷീൻ ഒന്നും വേണമെന്നില്ല, സൂചി നൂലും മാത്രം മതി. നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്കിത് നമ്മുടെ വീട്ടിലത്തേക്കുള്ള ഇതിന് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇനി ഷർട്ടൊന്ന് കത്തിച്ച് കളയ എല്ലാവരും കേട്ടോ.
കണ്ടോ നമ്മുടെ തലയാണ് ഇവിടെ സൂപ്പർ ആയില്ലേ, അടിപൊളിയായില്ലേ. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയറും ചെയ്യണം ഫ്രണ്ട്സിനെല്ലാം കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കിയേ. ഇപ്പൊ ഞാൻ ഫസ്റ്റിലെ തലാണി കവർ തയ്ക്കാൻ വെട്ടിയ രീതി തന്നെയാണ് വേറൊരു ഷർട്ട് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് തയ്ച്ചു പെടുത്തിരിക്കുന്നത്. അപ്പം ദേ ഞാൻ അതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷേ തലാണി കവറിനല്ല കേട്ടോ, അതിന് അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ ഇപ്പൊ ഞാൻ കാണിക്കുന്നത്, രണ്ടാമത്തെ ടിപ്പിൽ കാണിക്കുന്നത്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണിത്. ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ഈ ഇതിൻ്റെ ഈ ഒരു വശം അതുപോലെ നാല് വർഷവും അതിൻ്റെ നാല് വർഷം ഇതുപോലെ തന്നെ പിടിച്ചിട്ട് തയ്ക്കണം. ഈ കാണിക്കുന്ന പോലെ തന്നെ എന്തിനാ അങ്ങനെ തയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ബോക്സ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയാണ് തയ്ക്കുന്നത്. ഇതൊരു ബോക്സ് നമ്മൾ സാധനങ്ങൾ അടുക്കി വെക്കുമ്പോഴത്തേക്ക് ബോക്സ് നമ്മൾ പെട്ടിയുടെ ഒരു നാല് വർഷം ഇല്ലേ ആ ഒരു രീതിയിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉള്ള വശം നാല് വർഷം ഇതുപോലെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ നാല് വർഷവും കൂടെ നടിച്ചെടുക്കണം. അപ്പം ഞാൻ കാണിച്ചിരുന്നു കൂട്ടിയിടുമ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ഇപ്പം ഞാൻ ഇപ്പം ഈ വർഷം അടിച്ചോണ്ട് വരാം. നാല് വർഷം ഞാൻ ഇതുപോലെ അടിച്ചോണ്ട് വന്ന് കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ തന്നെ ഞാൻ നാല് വർഷം അതേ രീതിയിൽ തന്നെ പിടിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബോക്സിൻ്റെ ഇതിലായിട്ടാണ് കാണിക്കുക, നൂർത്തിയിട്ട് കാണിക്കാം. ഇപ്പം ബട്ടൺസ് ഒന്ന് അടിച്ചിട്ട് ഞാനിത് നൂർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇതേ രീതി ഇരിക്കണം പെട്ടി ഒരു ബോക്സ് പോലെ കണ്ടോ, ഇത് ഇതേ രീതി. അതിന് വേണ്ടിയാണ് ആ നാല് വശവും ഞാൻ അപ്പുറത്തെ വശം ഈ വശവും കൂടെ ഞാൻ അതുപോലെ അടിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടിപൊളിയായിട്ട് ഇതെന്തിനാണെന്നറിയാവോ, നമുക്ക് തലവണി വെക്കാനൊന്നുമല്ല, ഇതെന്തിനറിയാം, ഇതിൻ്റെ അകത്ത് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സുകൾ അതുപോലെ നമ്മുടെ പാൻറ്റീസ് കാര്യങ്ങളെല്ലാം നമുക്ക് അടുക്കി വെക്കാൻ പറ്റും. അലമാരിയിൽ ഈ കുത്തിത്തള്ളിയെന്ന് വെക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് കുറച്ച് എത്ര തുണി വേണേലും ഇതിൽ കൊള്ളും കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മുസല്ല ആണ്, മുസല്ല അതിലേക്ക് കയറ്റി കൊടുത്ത് കാണിക്കാം. അതുപോലെ തന്നെ മുണ്ട്, ഷർട്ട്, ചുരിദാർ, സാരി ഇതെല്ലാം ഒരുപാട് തുണി ഇതിൽ കൊള്ളും. അങ്ങനെ നമുക്കൊന്ന് അടുക്കി വെച്ച് അലമാരിക്കകത്ത് വെക്കുവാണെങ്കിൽ നേരൊന്നും വരി കിടക്കത്തില്ല, നല്ല അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മുടെ അലമാരി തുറക്കുമ്പോൾ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ എല്ലാം കുറച്ച് ബോക്സ് പോലെ ഇതുപോലെ ഉണ്ടാക്കി തയ്ച്ച് വെക്കുവാണെങ്കിൽ കുട്ടികളുടെയും നമ്മുടെ എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സ് ഇത് ഇങ്ങനെ അടുക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, എടുത്തു കൊടുക്കാനും അതുപോലെ അടുക്കി വെക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അലമാരി മുഷിഞ്ഞ് കിടക്കത്തേയില്ല, വലിച്ചു മാറി കുട്ടികൾ ഇടത്തുമില്ല. അപ്പോൾ അടിപൊളി ടിപ്പല്ലേ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല നല്ല ടിപ്സുകൾ അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം, ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. എന്നപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ അല്ലേ. അപ്പോൾ ഇനി ആരും പഴയ ഷർട്ട് കളയരുതേ, ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ എത്ര ബോക്സ് തയ്ച്ച് വെച്ചാലും തലയണി കവറാകാം, അതുപോലെ തുണി അടുക്കി വെക്കാം, അലമാരിയുടെ ആവശ്യമില്ല, അടിപൊളിയായിരിക്കും. അന്നായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഞാൻ കുറേ ടിപ്സ് വീഡിയോകളും അല്ലാത്ത ഒത്തിരി വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും എന്നും എൻ്റെ കൂടെ എന്നും സപ്പോർട്ടായിട്ടുണ്ടായിരിക്കണം. എന്നപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ കൊച്ചു ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി ദേ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ തുണി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടൺസൊക്കെ അങ്ങോട്ട് തീർന്നിട്ട് ഇതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുകയും അതുപോലെ അടുക്കി വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവരും, എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടോ. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.